നിയമനിർമ്മാണ വിഭാഗം എന്ന പാഠഭാഗം പഠിച്ചതോടുകൂടി ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൻ്റെ മൂന്ന് വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഭാഗത്തിൻ്റെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കി. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ഈ മൂന്ന് ഘടനകളാണ് ഒരു രാഷ്ട്രത്തെ താങ്ങി നിർത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് നിയമനിർമ്മാണ വിഭാഗമാണ്. അവർ നിയമങ്ങൾ നിർമ്മിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് ഈ പാഠഭാഗം പഠിക്കാനുള്ളത്. ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. നിയമനിർമ്മാണ വിഭാഗം നിർമ്മിക്കുന്ന നിയമങ്ങൾ കാര്യനിർവഹണ വിഭാഗം നടപ്പിലാക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ആരാണ് ഈ കാര്യനിർവഹണ വിഭാഗം? ആ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഘടന എന്താണ് എന്നാണ് രണ്ടാമത്തെ ഈ പാഠഭാഗത്തിൽ തുടർച്ചയായിട്ട്, ഇത് മൂന്ന് പാഠങ്ങളാണ്, അതിൽ രണ്ടാമത്തെ പാഠഭാഗത്തിൽ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ, ഒരു കാര്യനിർവാഹകൻ എന്ന് പറയുമ്പോൾ, ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമം രാജ്യത്ത് നടപ്പാക്കുന്ന ആളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ലളിതമായ ഉദാഹരണത്തിന്, വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു നിയമം, സ്കൂളിന് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒരു നിയമം സ്കൂളിൽ നടപ്പാക്കുന്നത് പ്രിൻസിപ്പളാണെങ്കിൽ, പ്രിൻസിപ്പളാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ്. അവിടുത്തെ പ്രിൻസിപ്പാളെ നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, കാര്യനിർവാഹകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഓരോ വകുപ്പുകളിലെയും ഉണ്ടാക്കി വച്ചിട്ടുള്ള നിയമങ്ങൾ അതാത് സ്ഥലങ്ങളിൽ നടപ്പാക്കുന്നത് ആരാണോ അവരാണ് എക്സിക്യൂട്ടീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ത്യയുടെ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമതായിട്ട് ഇന്ത്യൻ പ്രസിഡൻ്റ്, ദെൻ വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, അതിനുശേഷം ദ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അതിനുശേഷം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കേന്ദ്ര മന്ത്രിസഭ, അതിനും താഴെയായിട്ട് ഗവൺമെൻറ് എംപ്ലോയീസ്, സർക്കാർ ഉദ്യോഗസ്ഥർ, ഇത്രയും പേര് ചുരുങ്ങിയത് അടങ്ങുന്നതാണ് ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ശ്രേണി. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പാക്കുന്നത് പ്രസിഡൻറ്റിൻ്റെ പേരിലാണ്. അതായത് പ്രസിഡൻ്റാണ് പല കാര്യങ്ങളും ഇന്ത്യയിൽ നടപ്പാക്കുന്നത് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ വൈസ് പ്രസിഡൻ്റ് ആ സ്ഥാനം ഏറ്റെടുത്ത് നടക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു എക്സിക്യൂട്ടീവാണ്, ഇന്ത്യയിലെ കാര്യനിർവാഹകനാണ്. അദ്ദേഹത്തിന് താഴെ കേന്ദ്ര മന്ത്രിസഭയുണ്ട്. മന്ത്രിസഭയോടൊപ്പം അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് കീഴിലായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, അതിലൂടെ ജനങ്ങളുടെ ഇടയിൽ നടപ്പാക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രപതി ഇന്ത്യൻ എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ്. ഈ രാഷ്ട്രപതിയുടെ നാമത്തിലാണ് ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ടു പോകുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 52 അനുസരിച്ച് ദേർ ഷാൾ ബി എ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യക്കൊരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കണം എന്ന് ഭരണഘടനയിൽ പരാമർശിക്കുന്നു. ഇനി നമുക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ്. നമുക്കറിയുന്നത് പോലെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ നേരിട്ടല്ല ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള വോട്ടർമാർ രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യുന്നതായിട്ടോ രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുന്നതായിട്ടോ നമ്മൾ സാധാരണ കേൾക്കാറില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല ഇന്ത്യയിലെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. പിന്നെ ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ടോറൽ കോളേജാണ്. ഇലക്ടോറൽ കോളേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിന് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ആളുകളുടെ സംഘത്തെയാണ് ഇവിടെ നമ്മൾ ഇലക്ടോറൽ കോളേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആരാണ് ഇതിലെ വോട്ടർമാർ എന്ന് പരിശോധിക്കാം. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അങ്ങനെ പറയാനുള്ള കാരണം,
പന്ത്രണ്ട് ആളുകളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു എന്ന കാര്യം കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ, സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ, മുമ്പ് ഈ സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളെ നാമനിർദ്ദേശം ചെയ്യാറുണ്ടായിരുന്നു. ഈ ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്തവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഡൽഹി, പോണ്ടിച്ചേരി ഈ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും, ഒന്ന് നമ്മുടെ ക്യാപിറ്റൽ ടെറിട്ടറിയാണ്, ഡൽഹിയിലെയും പോണ്ടിച്ചേരിയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഇത്രയും ആളുകളടങ്ങിയ ഒരു ഇലക്ടോറൽ കോളേജാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ആ ഇലക്ഷനിൽ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ, അതുപോലെ തന്നെ ഡൽഹി, പോണ്ടിച്ചേരി, ഇത്രയും പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ ഇത്രയും സഭകളിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളടങ്ങുന്ന ഇലക്ടോറൽ കോളേജാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഇലക്ടോറൽ കോളേജിൻ്റെ കാര്യം, ഇവരാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നിർബന്ധമായിട്ട് നമുക്കറിയണം. ഇനി ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. ഓരോ എംഎൽഎ ചെയ്യുന്ന വോട്ടിനും ഓരോ എംപി ചെയ്യുന്ന വോട്ടിനും ഒരു പ്രത്യേക മൂല്യം കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ശാസ്ത്രീയമായിട്ട് ഓരോ ആളുകൾ ചെയ്യുന്ന വോട്ടുകൾക്കും മൂല്യം കൽപ്പിച്ചിരിക്കുന്നു. അതിനുള്ള കാരണം, ഒരു എംഎൽഎ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ചെയ്യുന്നതും ഒരു എംപി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ മൂല്യത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മളെ ഇപ്പോൾ സംസ്ഥാന തലത്തിലാണെങ്കിൽ ഒരു സംസ്ഥാനത്തുള്ള എം എൽ എയുടെ വോട്ടിൻ്റെ മൂല്യം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയെ ആ സംസ്ഥാനത്തുള്ള ആകെ എം എൽ എമാരുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. അതിനുശേഷം ആ സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ കിട്ടുന്നത് എത്രയാണോ ആ സംഖ്യയാണ് ആ എം എൽ എയുടെ മൂല്യം, എം എൽ എയുടെ വോട്ടിൻ്റെ മൂല്യമായിട്ട് കണക്കാക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. ഒരു എം എൽ എ ഉൾക്കൊള്ളുന്ന പ്രദേശത്തേക്കാൾ വലുതായിരിക്കും ഒരു പാർലമെൻറ്റിലെ എം പി ഉൾക്കൊള്ളുന്ന പ്രദേശം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ടിന് കുറച്ചും കൂടി മൂല്യം കൂടുതലായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് അഡീഷണലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചുരുങ്ങിയത് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്, എം എൽ എയുടെ ഒരു വോട്ട് എം പിയുടെ ഒരു വോട്ട് എന്നൊക്കെ പറയുന്നതിന് പകരം ഒരു എം എൽ എയുടെ വോട്ടിനൊരു മൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു എം പിയുടെ വോട്ടിന് ഒരു മൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് ഓരോ സംസ്ഥാനങ്ങളിലും വേരിയേഷൻ വരും, വ്യത്യാസം വരും. കാരണം അവിടുത്തെ ജനസംഖ്യയാണല്ലോ ഈ എം എൽ എയുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ടേം ഓഫ് ഓഫീസ്, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കാലാവധി, ഇതിൽ നമ്മൾ 3 പോയിന്റുകളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇന്ത്യൻ പ്രസിഡന്റിനെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമതും അദ്ദേഹത്തെ തന്നെ വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അവസാനിപ്പിക്കാം. മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു പ്രസിഡന്റ് രാജിവെക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ അടുത്ത 6 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ അതുവരെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സേവന കാലാവധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും ചുരുക്കത്തിൽ സേവന കാലാവധി 5 വർഷമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ക്വാളിഫിക്കേഷൻസ് ഫോർ ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് പ്രസിഡന്റ്, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വളരെ ഉയർന്ന യോഗ്യതകളൊക്കെ പ്രസിഡന്റ് ആവാൻ വേണം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയതുകൊണ്ട് വളരെ ലഘുവായിട്ടുള്ള യോഗ്യതകൾ മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ളൂ. അത് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അദ്ദേഹം ഇന്ത്യയിലെ ഒരു പൗരനായിരിക്കണം.
അത് നമ്മളെല്ലാവരും ഇന്ത്യയിലുള്ള വോട്ടർമാരൊക്കെ ഇന്ത്യയിലെ പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ ഒരു വിദേശിക്ക് ഇന്ത്യയിലെ പ്രസിഡന്റ് ആവാൻ കഴിയില്ല എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. രണ്ടാമതായിട്ട് ഈ മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 35 ഇയേഴ്സ്, 35 വയസ്സ് പ്രായമായിരിക്കണം. ഇപ്പോൾ നമുക്ക് പുതിയ ഒരു കാര്യം കൂടി മനസ്സിലായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് 21 വയസ്സാണ്, ലോക്സഭയിലും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളിലും മത്സരിക്കുന്നതിന് 25 വയസ്സാണ്, രാഷ്ട്രപതിയായിട്ട് മത്സരിക്കുന്നതിന് 35 വയസ്സായിരിക്കണം. അത് ഒരു നല്ല പക്വതയുള്ള ഒരു പ്രായമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമതായിട്ട് ഹി മസ്റ്റ് ബി ക്വാളിഫൈഡ് ഫോർ എലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് ലോകസഭ. ലോകസഭാ മെമ്പറായിട്ട് ഒരു എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത, മറ്റ് യോഗ്യതകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പ്രത്യേകത യോഗ്യതകളൊന്നുമില്ല, അദ്ദേഹത്തിന് അയോഗ്യതയൊന്നും ഇല്ലാതിരുന്നാൽ മാത്രം മതിയാകും. ദെൻ നാലാമതായിട്ട് ഹി മസ്റ്റ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ എനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുമാനമുള്ള അല്ലെങ്കിൽ ലാഭമുണ്ടാക്കുന്ന വരുമാനമുണ്ടാക്കുന്ന മറ്റ് പദവികൾ വഹിക്കരുത് എന്നാണ്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് സെർവൻ്റ്, ഗവൺമെൻറ് ജോലിക്കാരൻ ആയിരിക്കാൻ പാടില്ല ഈ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ തന്നെ വൈസ് പ്രസിഡൻ്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി, ഇതൊന്നും ഇത്തരം ഓഫീസിൻ്റെ കീഴിൽ വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് വേണമെങ്കിൽ രാഷ്ട്രപതിയായിട്ട് മത്സരിക്കാം, അതിനുശേഷം അവരുടെ സ്ഥാനം രാജിവെച്ചാൽ മതിയാകും എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഒരു ഇന്ത്യയിലെ പൗരൻ, 35 വയസ്സായ ഒരു ഇന്ത്യൻ പൗരന് ഉണ്ടായിരിക്കുന്ന യോഗ്യതകൾ തന്നെയാണ് രാഷ്ട്രപതി ആകുന്നതിനും ഉള്ള പ്രധാനപ്പെട്ട യോഗ്യതകളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ എമൊല്യൂമെൻസ്, അദ്ദേഹത്തിൻ്റെ ശമ്പളവും പ്രതിഫലവും ഒക്കെ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. എമൊല്യൂമെൻസ് ഓഫ് ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ പ്രതിമാസ ശമ്പളം 500,000 നിജപ്പെടുത്തിയിരിക്കുന്നു. ഇത് അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന കാലത്ത് അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നതാണ് ഭരണഘടനാപരമായ വകുപ്പ്. അപ്പോൾ 500,000 അദ്ദേഹത്തിന് മാസ ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ. അദ്ദേഹത്തിൻ്റെ താമസവും മറ്റും അവിടെയായിരിക്കും. അതുപോലെ അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. യാത്രാ സംബന്ധമായ ആനുകൂല്യങ്ങൾ, ചികിത്സാ സംബന്ധമായ ആനുകൂല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മക്കളുടെ പഠന സംബന്ധമായ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നു. ഇനി റിട്ടയർമെൻറ്റിന് ശേഷം, അദ്ദേഹത്തിന് 5 വർഷം കഴിഞ്ഞ് രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ റെൻ്റ് ഫ്രീ ആയ ഒരു റെസിഡൻസ്, അതായത് വാടക നൽകേണ്ടതില്ലാത്ത താമസ സൗകര്യം, ആനുവൽ പെൻഷൻ, ഓരോ വർഷത്തിലും 3 രൂപ പെൻഷനായിട്ട് ലഭിക്കുന്നു. മറ്റ് ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ ഗവൺമെൻറ് വഹിക്കുന്നു, അതായത് മെഡിക്കലായിട്ടുള്ള എന്തെങ്കിലും ആശുപത്രി ചെലവുകൾ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് വഹിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ, പ്രതിഫലവുമൊക്കെ രാഷ്ട്രപതിക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ലഭിക്കുന്ന പ്രത്യേക ആനുകൂല്യം എന്താണ്? പ്രിവിലേജസ്, പ്രത്യേക ആനുകൂല്യം, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റീസ്, പ്രത്യേക പ്രൊട്ടക്ഷൻ, അദ്ദേഹത്തിൻ്റെ ആ പദവിക്കുള്ള പ്രത്യേക പ്രൊട്ടക്ഷൻ എന്താണ്, സംരക്ഷണം എന്താണെന്ന് പരിശോധിക്കാം. കാരണം ഏറ്റവും ഉയർന്ന ഒരു പ്രത്യേക മേഖലയിൽ ജോലി ചെയ്യുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള വ്യക്തിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഹി ഷാൾ നോട്ട് ബി അറസ്റ്റഡ് ആൻഡ് നോ ക്രിമിനൽ പ്രൊസീഡിങ്സ് ക്യാൻ ബി ലോഞ്ച്ഡ് എഗെയിൻസ്റ്റ് ഹിം. അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന കാലത്തെ ഒരു ക്രിമിനൽ കേസിലും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ക്രിമിനൽ നടപടികളൊന്നും തുടങ്ങാനോ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനോ പാടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. അതേപോലെ നോ കോർട്ട് ഇൻ ഇന്ത്യ ഈസ് കോമ്പീറ്റൻ്റ് ടു സമ്മോൺ ദ പ്രസിഡൻ്റ് ഈവൺ ആസ് എ വിറ്റ്നസ്. ഇന്ത്യയിലെ ഒരു കോടതിക്കും അദ്ദേഹത്തെ ഒരു സാക്ഷിയായിട്ട് വിസ്തരിക്കുന്നതിന്, ഏതെങ്കിലും ഒരു കേസിൽ സാക്ഷിയായിട്ട് പോലും അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നതിന് അധികാരമില്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഉയർന്ന പദവി കാരണം, അദ്ദേഹത്തിൻ്റെ സവിശേഷമായ അധികാരമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഭരണഘടന നൽകുന്ന പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ആനുകൂല്യം എന്ന് പറയുന്നത്, ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്താൻ പാടില്ല, ക്രിമിനൽ കേസുകളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല,
പാടില്ല. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു കേസിൽ സാക്ഷി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കോടതിയിലേക്ക് വിളിപ്പിക്കാനോ ഒന്നുമുള്ള അധികാരം കോടതികൾക്കില്ല. ഇത് ഭരണഘടന ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നൽകുന്ന പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുപ്പും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രിവിലേജുകളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയെ ആവശ്യമാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് നമുക്ക് മാറ്റം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടി വരും. ഇതിന് നമ്മൾ ഇംപീച്ച്മെൻ്റ് എന്നാണ് പറയാം. അപ്പോൾ ഇംപീച്ച്മെൻ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഓൺലി ഫോർ ദ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ ലംഘനം നടത്തിയാൽ രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്നും പിരിച്ചുവിടുന്നതിനാണ് നമ്മൾ ഇവിടെ ഇംപീച്ച്മെൻ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയിൽ ഒരു ഇംപീച്ച്മെൻ്റ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആരാണ് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കേണ്ടത്? രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനാണ്. ഇന്ത്യൻ പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെയുള്ള എം പിമാരാണ് ഇന്ത്യയിലെ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കുന്നത്. എന്തിൻ്റെ കാരണത്താലാണ്? ഓൺലി ഫോർ ദ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ ലംഘനം നടത്തിയാൽ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു രാഷ്ട്രപതി, ഏതെങ്കിലും ഒരു രാഷ്ട്രപതി ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ മറ്റൊരു രാഷ്ട്രത്തിന് ചോർത്തിക്കൊടുത്തു, ചാരപ്രവർത്തനം, ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ ലംഘനമാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ലോകസഭയോ അല്ലെങ്കിൽ രാജ്യസഭയോ മുൻകൈയെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഇംപീച്ച്മെൻറ്റ് നടപടികൾ, പുറത്താക്കൽ നടപടികൾ ആരംഭിക്കുന്നു. ഇനി എങ്ങനെയാണത് ചെയ്യുന്നത്? ആദ്യം ഒരു റെസല്യൂഷൻ, ഒരു പ്രഖ്യാപനം കൊണ്ടുവരുന്നു. ഒരു 14 days notice, 14 ദിവസം മുമ്പായിട്ട് ലഭിക്കേണ്ട ഒരു നോട്ടീസ് രൂപത്തിൽ ഈ ഒരു രാഷ്ട്രപതിയെ പുറത്താക്കുന്ന കാരണം എഴുതി തയ്യാറാക്കിക്കൊണ്ട് ഒരു റെസല്യൂഷൻ, ഒരു പ്രഖ്യാപനം അവിടെ തയ്യാറാക്കുന്നു, ഒരു പ്രമേയം തയ്യാറാക്കുന്നു. ഈ പ്രമേയത്തിൽ ഏത് സഭയാണോ ഇത് തയ്യാറാക്കുന്നത് ആ സഭയിലെ 1/4 ആളുകൾ ഒപ്പുവെച്ചിരിക്കണമെന്നാണ് നിബന്ധന. അപ്പോൾ ലോകസഭയ്ക്ക് വേണമെങ്കിൽ ഇത് ആരംഭിക്കാം, അല്ലെങ്കിൽ രാജ്യസഭയ്ക്ക് ആരംഭിക്കാം. ലോകസഭയാണെങ്കിൽ ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ 1/4 ആളുകൾ ഒപ്പുവെച്ച ഒരു 14 days notice അല്ലെങ്കിൽ ഒരു റെസല്യൂഷൻ പുറപ്പെടുവിക്കുന്നു. 14 ദിവസം മുന്നോടിയായിട്ട്, 14 ദിവസം സമയം അനുവദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസിനാണ് 14 days notice എന്ന് പറയുക. 14 ദിവസം മുമ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇങ്ങനെ ഒരു നോട്ടീസ് ഇതിലേതെങ്കിലും ഒരു സഭയുടെ 1/4 ആളുകൾ ഒപ്പുവെച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, 1/4 ആളുകൾ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റ് തുടങ്ങാനേ സാധിക്കില്ല എന്നാണ്. രാഷ്ട്രപതിക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. 1/4 ആളുകൾ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഇംപീച്ച്മെൻറ്റ് നടപടി തുടങ്ങാനേ സാധിക്കില്ല. ഇനി ഈ 1/4 ആളുകൾ ഏതെങ്കിലും ഒരു സഭയിലെ, ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് ലോകസഭയാണ് ഇംപീച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത്, ലോകസഭയിലെ 1/4 ആളുകൾ ഇങ്ങനെ ഒപ്പിട്ടുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. അവതരിപ്പിച്ചതിന് ശേഷം ആ സഭയിലെ, ലോകസഭയിലെ 2/3 majority, 1/3 ഭാഗം ആളുകൾ, അതായത് ഒരു വലിയ മെജോറിറ്റിയാണ്, വലിയൊരു ഭൂരിപക്ഷമാണ്, 1/2 ആളുകൾ ഒപ്പിട്ടാൽ മാത്രമേ അത് മുന്നോട്ട് പോകൂ. അപ്പോൾ ലോകസഭ എന്ത് ചെയ്യും? ലോകസഭയിലെ 1/2 ഭാഗം ആളുകൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രമേയം ആ സഭയിൽ പാസ്സായി എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഇനി ഇങ്ങനെ ലോകസഭ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത്, ഇംപീച്ച്മെൻ്റ് നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന അതേ സമയത്ത് ഈ ഉദാഹരണത്തിൽ രാജ്യസഭ ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഷ്ട്രപതിക്ക് അദ്ദേഹത്തെ പ്രതിരോധിക്കാം, അതായത് അദ്ദേഹം ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് സാധിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ വക്കീലിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ രാജ്യസഭയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും രാജ്യസഭയിലും ഇത് 1/2 ഭൂരിപക്ഷത്തിന്
ഈ ഇംപീച്ച്മെന്റ് നടപടി പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ പുറത്താക്കുന്നതിനുള്ള നടപടി. അപ്പോൾ നമുക്കറിയാം, രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു സംഭവമല്ല. ഒന്നാമത് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവണം. രണ്ടാമത് ഏതെങ്കിലും ഒരു സഭ അദ്ദേഹത്തിനെതിരായിട്ട് ഇംപീച്ച്മെൻ്റ് പ്രമേയം കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ തന്നെ നാലിലൊന്ന് ആളുകൾ ഒപ്പുവെച്ച ഒരു പ്രമേയം വേണം. നാലിലൊന്ന് ആളുകൾ ഒപ്പുവെച്ച പ്രമേയം കൊണ്ടുവന്നതിന് ശേഷം ആ സഭയിലെ മൂന്നിൽ രണ്ട് ഭാഗം ആളുകളും രാഷ്ട്രപതിക്ക് എതിരായിരിക്കണം. അതേ സമയത്ത് രാഷ്ട്രപതിക്ക് ഒരു വക്കീലിനെ വെച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കും. അതും കഴിഞ്ഞാൽ രണ്ടാമത്തെ സഭ, രാജ്യസഭ, ഈ രാജ്യസഭയും മൂന്നിൽ രണ്ട് ആളുകൾ രാഷ്ട്രപതിക്ക് എതിരായിരിക്കണം. അങ്ങനെ രാഷ്ട്രപതിയെ പുറത്താക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിൽ ഒപ്പുവെച്ചാൽ അല്ലെങ്കിൽ അംഗീകരിച്ചാൽ മാത്രമേ രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ സാധിക്കൂ. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഇംപീച്ച്മെൻ്റ് പ്രമേയം ഏത് സഭയിലും കൊണ്ടുവരാം. ഇപ്പോൾ ലോക്സഭയിൽ തന്നെ തുടങ്ങണം എന്നില്ല, രാജ്യസഭയിലും വേണമെങ്കിൽ ആരംഭിക്കാം. അപ്പോൾ രാജ്യസഭ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ലോകസഭ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കും. അങ്ങനെ രണ്ട് സഭകളും പാസ്സാക്കുന്നതോടുകൂടിയിട്ട് ദ പ്രസിഡന്റ് ഷാൾ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ്, അദ്ദേഹത്തിൻ്റെ ആ പദവിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ പുറത്താക്കുന്ന ഇംപീച്ച്മെൻ്റ് രീതി. ഇനി നമുക്ക് വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പ്രധാനപ്പെട്ട അധികാരങ്ങളും ചുമതലകളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഭരണഘടന ഇന്ത്യൻ പ്രസിഡന്റിന് വളരെ വിപുലമായ അധികാരങ്ങൾ നൽകിയിരിക്കുന്നു. എന്നാൽ പൊതുവെ കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെ പൊതുവെ അഞ്ച് വിഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമതായിട്ട് രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ്. ഒരു എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ, ഒരു കാര്യനിർവാഹകൻ എന്നുള്ള നിലയിൽ രാഷ്ട്രപതിക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട്. രണ്ടാമതായിട്ട് ഹിസ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണപരമായ അധികാരങ്ങൾ, നിയമം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എന്തെല്ലാം അധികാരങ്ങളുണ്ട്. മൂന്നാമതായിട്ട് ജുഡീഷ്യൽ പവേഴ്സ്, നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് എന്തെല്ലാം അധികാരങ്ങളുണ്ട്. ദെൻ ഫിനാൻഷ്യൽ പവേഴ്സ്, ഇന്ത്യയുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട്. അതിനുശേഷം എമർജൻസി പവേഴ്സ്, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്കുള്ള പ്രധാനപ്പെട്ട അധികാരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്. ഇങ്ങനെ അഞ്ച് മേഖലകളാക്കിക്കൊണ്ട് നമുക്ക് പരിശോധിക്കാം. ഇനി നമുക്ക് എക്സിക്യൂട്ടീവ് പവേഴ്സ്, കാര്യനിർവാഹകൻ എന്നുള്ള രൂപത്തിൽ രാഷ്ട്രപതിയുടെ അധികാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നു. വീണ്ടും നമ്മളിതിനെ മൂന്ന് വിഭാഗമായിട്ട് തിരിക്കുന്നു. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, ഭരണപരമായ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. അതിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത് ഇന്ത്യയിലുള്ള എല്ലാ എക്സിക്യൂട്ടീവുകളുടെയും പ്രവർത്തനങ്ങൾ രാഷ്ട്രപതിയുടെ നാമത്തിലാണ് നടക്കുന്നത്. ഇന്ത്യയിലെ മറ്റുള്ള എക്സിക്യൂട്ടീവുമാരുണ്ട്, രാഷ്ട്രപതിക്ക് താഴെയുള്ള എക്സിക്യൂട്ടീവുമാർ, കാര്യനിർവാഹകർ, ഇവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ രാഷ്ട്രപതിയുടെ നാമത്തിലാണ് നടക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ്. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്സ് ആൻഡ് റിമൂവൽ ഓഫ് ഹൈ ഡിഗ്നിറ്ററീസ് ഓഫ് ദ സ്റ്റേറ്റ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതും അവരെ അവിടെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതും രാഷ്ട്രപതിയാണ്. അദ്ദേഹം ആരെയൊക്കെ നിയമിക്കും? പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി, അതർ മിനിസ്റ്റേഴ്സ് ഓഫ് യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്രമന്ത്രിമാർ, അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ, ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സ്റ്റേറ്റ് ഗവർണർമാർ, അംബാസഡേഴ്സ്, ഡിപ്ലോമാറ്റുകൾ, അതുപോലെ യു പി എസ് സി, എലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, എസ് സി എസ് ടി കമ്മീഷൻ, ഇവരുടെയൊക്കെ
നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ആ സ്ഥാനത്ത് നിന്നും റിമൂവ് ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ, അറ്റോർണി ജനറൽ തുടങ്ങിയ ആളുകളെയൊക്കെ പിരിച്ചുവിടുന്നതിനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭരണപരമായ അധികാരങ്ങൾ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ഉപയോഗിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനപ്രകാരം മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഇനി എക്സിക്യൂട്ടീവ് അധികാരത്തിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് മിലിറ്ററി പവേഴ്സ്, സൈനികപരമായ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. ഹീസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ഫോഴ്സസ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി. അദ്ദേഹമാണ് ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ വിഭാഗങ്ങളുടെ ചീഫുകളെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ ഹി ഹാസ് ദ പവർ ടു ഡിക്ലെയർ വാർ ടു സം അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങളുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആൻഡ് ഹീ ഈസ് ദ ഹെഡ് ഓഫ് ദ നാഷണൽ ഡിഫൻസ് കമ്മിറ്റി. ഇന്ത്യയുടെ നാഷണൽ ഡിഫൻസ് കമ്മിറ്റി, ദേശീയ പ്രതിരോധ കമ്മിറ്റിയുടെ ഹെഡ്, തലവൻ എന്ന് പറയുന്നതും ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. അപ്പോൾ സൈനികമായിട്ട് ഇത്തരം അധികാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. സൈനികരെ അല്ലെങ്കിൽ അവരുടെ ചീഫുമാരെ നിയമിക്കുന്നു, മറ്റു രാഷ്ട്രമായിട്ട് യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹമാണ് സർവ്വസൈന്യാധിപൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇത് രാഷ്ട്രപതിയുടെ അധികാരങ്ങളാണ്. ഇവിടെയും രാഷ്ട്രപതി കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശാനുസരണമാണ് പ്രവർത്തിക്കുന്നത്. ഇനി എക്സിക്യൂട്ടീവ് അധികാരങ്ങളിലെ മൂന്നാമത്തേതാണ് ഡിപ്ലോമാറ്റിക് പവേഴ്സ്. ഡിപ്ലോമാറ്റുകളെ അയക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് ഇന്ത്യയിലുള്ള പ്രതിനിധികളെ അയക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അവരുമായിട്ട് കരാറിൽ ഒപ്പിടുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അതുപോലെ തന്നെ ലോകത്ത് പുതിയ രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റു പല രാജ്യങ്ങളുടെ അംഗീകാരം അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെടും. ഇത്തരം സാഹചര്യങ്ങളിൽ അംഗീകാരം കൊടുക്കുന്നതൊക്കെ രാഷ്ട്രപതിയാണ്. ഈ കാര്യത്തിലും കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശാനുസരണമാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ ഒന്നാമത്തെ അധികാര മേഖല ഒരു എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ, അതിൽ വരുന്ന മൂന്ന് കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, മിലിറ്ററി പവേഴ്സ്, ഡിപ്ലോമാറ്റിക് പവേഴ്സ്. ഇനി രാഷ്ട്രപതിയുടെ രണ്ടാമത്തെ അധികാര വിഭാഗം ലെജിസ്ലേറ്റീവ് പവേഴ്സ്. നിയമനിർമ്മാണ വിഭാഗവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്കുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം നമുക്കറിയാം ഇന്ത്യയുടെ പാർലമെൻറ്റാണ്. പാർലമെൻറ്റിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ് രാഷ്ട്രപതി. രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ്, അതായത് നിയമനിർമ്മാണ സഭ. അതിൽ രാഷ്ട്രപതിക്ക് എന്ത് അധികാരങ്ങളാണ് ഉള്ളത് എന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഓപ്പണിംഗ് അഡ്രസ്. ഓരോ സെഷൻ ആരംഭിക്കുമ്പോൾ, പാർലമെൻറ്റിൻ്റെ ഓരോ സെഷനുകൾ ആരംഭിക്കുമ്പോഴും അവിടെ ഒരു ഓപ്പണിംഗ് അഡ്രസ്സ് നടത്തുന്നതിന്, ഒരു പ്രസംഗം നടത്തുന്നതിന്, ഒരു തുടക്കത്തിൽ ഒരു പ്രസംഗം നടത്തുന്നതിന് രാഷ്ട്രപതിക്ക് അധികാരങ്ങളുണ്ട്. അതിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ദെൻ രണ്ടാമതായിട്ട് ഹി ക്യാൻ സമ്മോൺ പ്രൊറോഗ് ആൻഡ് ഡിസോൾവ്. അതായത് പാർലമെൻറ്റിൻ്റെ സഭകളെ അല്ലെങ്കിൽ ലോകസഭയെ വിളിച്ചു കൂട്ടുന്നതിനും പാർലമെൻറ്റിൻ്റെ ലോകസഭയെ പിരിച്ചുവിടുന്നതിനുമുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ അധികാരമാണ് ലോകസഭ വിളിച്ചു കൂട്ടുന്നു, രാജ്യസഭ വിളിച്ചു കൂട്ടുന്നു, അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ ലോകസഭയെ പിരിച്ചുവിടുന്നു, ഡിസോൾവിങ് ദ ലോകസഭ. അതുപോലെ എപ്പോഴെങ്കിലും നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ, പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടാനും രാഷ്ട്രപതിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോകസഭയും രാജ്യസഭയും ഒരേ സമയത്ത് ഒപ്പം വിളിച്ചു കൂട്ടുന്നതിനാണ് ഇവിടെ സംയുക്ത സമ്മേളനം, ജോയിൻ്റ് സിറ്റിംഗ് എന്ന് പറയുക. അത് വിളിച്ചു കൂട്ടുന്നതും രാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത്. അടുത്തതായിട്ട് നോമിനേറ്റിംഗ് മെമ്പേഴ്സ്. ഇരു സഭകളിലേക്കും ആവശ്യമായ മെമ്പർമാരെ നാമനിർദ്ദേശം ചെയ്യുന്നു. നമുക്കറിയാം ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മുൻകാലങ്ങളിൽ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ 12 ആളുകളെ രാജ്യസഭയിലേക്ക്, ശാസ്ത്രം, കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ നിന്നും 12 ആളുകളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാറുണ്ട്. ഇത് ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ അധികാരമാണ്. Then, his right to address and send messages.
ഇരുസഭകളിലേക്കും അദ്ദേഹത്തിന് സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള അധികാരമുണ്ട്. എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയിട്ട് അടിയന്തരമായ സന്ദേശം ഇരുസഭകളിലേക്കും അയക്കാം. അത് വളരെ പെട്ടെന്ന് തന്നെ ആ സഭകൾ പരിഗണിക്കുക എന്നുള്ളതാണ് സാധാരണ നിലനിൽക്കുന്ന പ്രോട്ടോകോൾ. ദെൻ മറ്റൊന്നതാണ് ലേയിങ് റിപ്പോർട്ട്സ്, റിപ്പോർട്ട് സമർപ്പിക്കൽ. രാഷ്ട്രപതിയാണ് പാർലമെന്റിന് മുമ്പാകെ ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ വെക്കുന്നത്. ഉദാഹരണമായിട്ട് ബജറ്റ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ റിപ്പോർട്ട് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ സഭകളിൽ സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അധികാരമാണ് ഇഷ്യൂ ഓഫ് ഓർഡിനൻസ്, ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. എന്താണ് ഒരു ഓർഡിനൻസ്? ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക നിയമം തന്നെയാണ് ഓർഡിനൻസ്. ചില അടിയന്തര സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ആവശ്യം വരികയാണെങ്കിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സഭകൾ കൂടുന്നതിന് വൈകുകയാണെങ്കിലോ ചില സമയങ്ങളിൽ ഗവൺമെൻറ്റിന് പെട്ടെന്ന് ചില നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ഓർഡിനൻസുകൾ എന്ന് പറയാം. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നതിന് തീരുമാനിച്ച ഒരു നിയമം തന്നെയാണ്. പക്ഷെ നിയമനിർമ്മാണ പ്രക്രിയ വളരെ സങ്കീർണമാണ്. കഴിഞ്ഞ നിയമനിർമ്മാണ വിഭാഗം എന്നുള്ള പാഠഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്, കുറേ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു നിയമം ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസരങ്ങളിൽ മന്ത്രിസഭ പറയുന്ന ഒരു നിയമം നിയമമായിക്കൊണ്ട് രാഷ്ട്രപതി അനൗൺസ് ചെയ്യുന്നു. അതാണ് ഓർഡിനൻസ്. ആ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിയമം തന്നെയാണ്. നിയമം പോലെ തന്നെ അത് നടപ്പിലാക്കുന്നതിന് സാധിക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത തവണ പാർലമെൻറ്റ് സമ്മേളിച്ച് 6 ആഴ്ചക്കുള്ളിൽ ആ നിയമത്തിന് അംഗീകാരം കൊടുക്കണം. അപ്പോഴാണ് അതൊരു പെർമനൻ്റ് നിയമമായിട്ട് മാറുക. അങ്ങനെ അംഗീകാരം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഓർഡിനൻസ് അസാധുവായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിയമം ഉണ്ടാക്കി നടപ്പാക്കാനുള്ള ഒരു മാർഗമാണ്. അതായത് പാർലമെൻറ്റ് സംഘടിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല, ഒരു അടിയന്തര സാഹചര്യം വന്നു, പെട്ടെന്നൊരു നിയമം ഉണ്ടാക്കണം. അപ്പോൾ പാർലമെൻറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ ഒരു നിയമം ാക്കിക്കൊണ്ട് രാഷ്ട്രപതിക്ക് കൊടുക്കുകയും രാഷ്ട്രപതി അതൊരു ഓർഡിനൻസ് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ നിയമം പ്രാബല്യത്തിൽ വരുന്നു, അങ്ങനെ നിയമം നടപ്പാക്കാൻ തുടങ്ങുന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം പാർലമെൻറ്റ് കൂടി 6 ആഴ്ചയുടെ ഉള്ളിലായിട്ട് അതിന് നിയമ പ്രാബല്യം ഉണ്ടാക്കണം. സാധാരണ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് അതൊരു നിയമമാക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റാത്ത പക്ഷം അത് അസാധുവായിട്ട് മാറുന്നു. ഇങ്ങനെ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് ഉള്ളത്. ദെൻ മറ്റൊന്നാണ് പ്രീവിയസ് സാങ്ഷൻ ഫോർ ലെജിസ്ലേഷൻ, അതായത് നിയമനിർമ്മാണം നടപ്പാക്കുന്നതിന് മുൻകൂട്ടി അനുമതി വേണ്ടി വരിക. ചില പ്രത്യേക ബില്ലുകൾ നിയമമാക്കുന്നതിന് രാഷ്ട്രപതിയുടെ മുൻകൂറുള്ള അനുമതി വേണം. ഉദാഹരണത്തിന് മണി ബില്ലുകൾ പോലുള്ള ബില്ലുകൾ തുടങ്ങുന്നതിന് മുമ്പ്, പാസ്സാക്കുന്നതിന് മുമ്പായിട്ട് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയിട്ടാണ് ഇത്തരം ബില്ലുകളുടെ അവതരണം ആരംഭിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അധികാരമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് അസൻറ് ടു ലെജിസ്ലേഷൻ. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടാൽ മാത്രമേ അതൊരു നിയമമായിട്ട് മാറുന്നുള്ളൂ. അതായത് ഒരു ബില്ല് നിയമമാക്കാൻ പോകുമ്പോൾ ലോകസഭ അത് പാസ്സാക്കി, അതിനുശേഷം രാജ്യസഭയും ആ ബില്ല് പാസ്സാക്കി. ഇതിനുശേഷം ഇത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്നു. മണി ബില്ലുകളല്ലാത്ത എല്ലാ ബില്ലുകളും രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ തിരിച്ചയക്കാം, ഒപ്പിടാതെ പരിഗണിക്കാതെ തിരിച്ചയക്കാം. ഇങ്ങനെ തിരിച്ചയക്കുന്നുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഈ ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിക്ക് ഈ ബില്ല് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നിർബന്ധമായിട്ടും അതിൽ ഒപ്പിടണം എന്നാണ് വ്യവസ്ഥ. ഇതാണ് അദ്ദേഹത്തിൻ്റെ അസൻറ് ടു ലെജിസ്ലേഷൻ എന്ന് പറയുന്ന നിയമത്തിന് അനുവാദം നൽകൽ എന്നുള്ള അധികാരം. ഇവിടെ രാഷ്ട്രപതിക്ക് ശരിയായ അധികാരം ഉണ്ടോ എന്ന് ഓരോ കാര്യങ്ങളിലും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെ ഈ അധികാരത്തെയാണ് പോക്കറ്റ് വീറ്റോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, ഒന്ന് അദ്ദേഹത്തിൻ്റെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള അധികാരങ്ങൾ. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ പവേഴ്സ്, നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ രൂപത്തിൽ അദ്ദേഹത്തിന് എന്ത് അധികാരമാണ് ഉള്ളത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അധികാരം പാർഡൺ ഓർ റിപ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
താൽക്കാലികമായിട്ട് ശിക്ഷ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ റെഡ്യൂസിങ് പണിഷ്മെൻറ്റ്, ശിക്ഷാ കാലാവധി കുറച്ചു കൊടുക്കുകയോ ചെയ്യുക. ഇപ്പോൾ ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആളെ അദ്ദേഹത്തിൻ്റെ ആ ശിക്ഷ മാറ്റിവെക്കുകയോ, ഇപ്പോൾ വധശിക്ഷയൊക്കെ ആണെങ്കിൽ അവസാനത്തെ ഘട്ടത്തിൽ രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടിയിട്ട് വധശിക്ഷ മാറ്റിവെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ 10 വർഷം തടവ് ശിക്ഷ ലഭിച്ച ഒരാൾക്ക് അത് 8 വർഷമായിട്ട് കുറച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള അധികാരങ്ങളൊക്കെ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അതുപോലെ തന്നെ ദയാഹർജികൾ പരിഗണിച്ചുകൊണ്ട് ഡെത്ത് പണിഷ്മെൻറ്റ്, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അതായത് വധശിക്ഷ കുറച്ചു കൊടുത്തുകൊണ്ട് അത് ജീവപര്യന്തം തടവാക്കുന്നതിനുള്ള അധികാരവും രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ സുപ്രീംകോടതിയുടെയും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയുടെയൊക്കെ തീരുമാനപ്രകാരമായിരിക്കും രാഷ്ട്രപതി നിർവഹിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ 4-ാമത്തെ അധികാരമാണ് ഫിനാൻഷ്യൽ പവേഴ്സ്, സാമ്പത്തികമായ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ് പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അത് രാഷ്ട്രപതിയുടെ ഒരു പ്രത്യേക അധികാരമാണ്. അതുപോലെ തന്നെ വിത്തൗട്ട് ഹിസ് സാങ്ഷൻ നോ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പാർലമെൻറ്റ്. മണി ബില്ലുകൾ അദ്ദേഹത്തിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 ഫണ്ടുകളാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടും കണ്ടിജൻസി ഫണ്ടും അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ സഞ്ചിത നിധി എന്ന് നമുക്ക് പറയാം കൺസോളിഡേറ്റഡ് ഫണ്ട്. ഇത് രാഷ്ട്രപതിയുടെ അധികാരത്തിലാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് ചിലവാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടിയിട്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ സാമ്പത്തികമായ രംഗങ്ങളിലും രാഷ്ട്രപതിക്ക് ഒരുപാട് അധികാരങ്ങൾ ഉണ്ട്. ഇനി അവസാനത്തെ 5-ാമത്തെ വിഭാഗമാണ് എമർജൻസി പവേഴ്സ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. പ്രധാനമായിട്ടും 3 തരത്തിലാണ് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 1, ഭരണഘടനയുടെ 352-ാം വകുപ്പ് അനുസരിച്ച് പ്രഖ്യാപിക്കുന്ന ജനറൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയും. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് മറ്റു രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ യുദ്ധത്തിലേർപ്പെടുന്ന സമയത്ത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അതല്ലെങ്കിൽ രാജ്യത്തിനുള്ളിൽ തന്നെ ഗവൺമെൻറ്റിനെതിരായിട്ട്, രാഷ്ട്രത്തിനെതിരായിട്ട് സായുധ കലാപം നടക്കുകയാണെങ്കിൽ, ആംഡ് റെബലിയൻ നടക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതാണ് ആർട്ടിക്കിൾ 352. മറ്റൊന്നാണ് ആർട്ടിക്കിൾ 356. അത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ, ഭരണഘടനാ ലംഘനമുണ്ടായാൽ, ഏതെങ്കിലും ഒരു സംസ്ഥാനം ആ സംസ്ഥാന ഗവൺമെൻറ്റിന് ഭരിക്കാൻ സാധ്യമാകാതെ വരുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരം ആ സംസ്ഥാനത്ത് മാത്രം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം അണ്ടർ ആർട്ടിക്കിൾ 356 അനുസരിച്ചാണ്. മറ്റൊന്നാണ് ആർട്ടിക്കിൾ 360, സാമ്പത്തിക അടിയന്തരാവസ്ഥ. രാഷ്ട്രം സാമ്പത്തികമായിട്ട് തകരുന്ന സാഹചര്യങ്ങളിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലൂടെ ഇന്ത്യയിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ശമ്പളം വെട്ടിക്കുറക്കുന്നതിന് ഗവൺമെൻറ്റിന് അധികാരമുണ്ടായിരിക്കും. ഈ അടിയന്തരാവസ്ഥകളൊക്കെ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനപ്രകാരമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി നാമമാത്ര അധികാരമുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ 5 ഹെഡിങ്ങുകളായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ഭരണഘടനാപരമായിട്ട് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി. അദ്ദേഹത്തിന് സവിശേഷമായ അധികാരങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രപതിയെ പറ്റിയിട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കാനുള്ളത്. ഇത് ഇന്ത്യൻ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലെ 1-ാമത്തെ ഭാഗം, അതായത് രാഷ്ട്രപതി. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് വൈസ് പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭ തുടങ്ങിയ ഭാഗങ്ങൾ അടുത്ത പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നതാണ്.